നമസ്കാരം ഗൈസ്. ഇന്നലെ എബ്രഹാം ഓസ്ലർ എന്ന സിനിമ കണ്ടു. വളരെയേറെ എക്സ്പെക്റ്റേഷനോടുകൂടെ ഞാൻ പോയി കണ്ട ഒരു സിനിമയാണ് എബ്രഹാം ഓസ്ലർ. ജയറാമേട്ടൻ്റെ തിരിച്ചുവരവാണെന്നും മമ്മൂക്ക അതിലൊരു പ്രധാന വേഷത്തിൽ എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു ഒരു ആകാംക്ഷയോടുകൂടിയാണ് ഞാൻ ഈ ഒരു സിനിമ കാണാനായിട്ടിരുന്നത്. സിനിമയെ രണ്ടായിട്ട് ഭാഗിക്കാം. ഫസ്റ്റ് ഹാഫ് ജയറാമേട്ടൻ്റെയും സെക്കൻഡ് ഹാഫ് മമ്മൂക്കയുടെയും. ഇതിനൊരു രണ്ടാം ഭാഗം ഇനി വരുമോ ഇല്ലയോ എന്നുള്ളൊരു ഹിൻ്റൊക്കെ കൊടുത്തിട്ടാണ് സിനിമ അവസാനിക്കുന്നതും. സിനിമയുടെ കഥ വളരെ ലൈറ്റായിട്ട് പറയാം. എബ്രഹാം ഓസ്ലർ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, ക്രൈം കേസുകൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടിയെയും കാണാതാവുകയും ആ ഒരു ട്രോമയിൽ 3 വർഷത്തോളം അദ്ദേഹം ജീവിക്കുന്നു. അവർ ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്നുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് അറിയില്ല. ഭാര്യയും മകളെയും കൊന്നു എന്ന് പറഞ്ഞിട്ടുള്ള അർജുൻ അശോകൻ അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ജയിലിൽ കഴിയുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് കൊന്ന് ശവശരീരം കുഴിച്ചിട്ടത് എന്ന് അന്വേഷിക്കാനായിട്ട് ജയറാമേട്ടൻ പല ഉറക്കമില്ലാത്ത രാത്രികളിൽ പോലും അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെട്ട് ഡിപ്രഷൻ അവസ്ഥയിലേക്ക് മാറുകയാണ്. അദ്ദേഹത്തിന് ഇൻസോമിനിയ എന്നൊരു അസുഖം കൂടെയുണ്ട്. അദ്ദേഹത്തിന് കാണാത്ത കാര്യങ്ങളൊക്കെ കാണുക, ഉറക്കമില്ലാത്തൊരവസ്ഥ, അതിൻ്റേതായിട്ടുള്ള ശരീര വ്യത്യാസങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മാനസങ്ങളിലും നടത്തത്തിലും അദ്ദേഹത്തിൻ്റെ ചിന്തകളിലും നോട്ടത്തിലും ഒക്കെ ഉണ്ട്. അതൊക്കെ നന്നായിട്ട് തന്നെ ജയറാമേട്ടൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി. ആ ഒരു മെൻ്റൽ സ്റ്റേറ്റിലാണ് ജയറാമേട്ടൻ നിൽക്കുന്നത്. ഈ സമയത്താണ് നാട്ടിൽ ഒരു കൊലപാതക പരമ്പര നടക്കുന്നത്. പല ആളുകളും ദുരൂഹ സാഹചര്യത്തിൽ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ മരണപ്പെടുകയാണ്. ആരാണ് കൊന്നതെന്നറിയില്ല. വളരെ ഓപ്പണായിട്ട് പട്ടാപ്പകൽ പോലും രക്തം വാർന്നു പോയിട്ട്, അതായത് ക്ലിനിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് ഞരമ്പ് മുറിച്ച് രക്തം വാർത്തൊഴുക്കി കൊലപ്പെടുത്തുകയാണ് പലരെയും ചെയ്യുന്നത്. പലരും യുവാക്കളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കിട്ടുന്ന സമയത്ത് ഇതാരാണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ജൈത്രയാത്രയാണ് ഈ ഒരു സിനിമ. ഇത് ഫസ്റ്റ് ഹാഫ് വരെ അദ്ദേഹം കണ്ടുപിടിച്ച് പല ഹിൻറ്റുകളിലൂടെയും പോയി അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഒക്കെ ഒരു സഹകരണത്തോടുകൂടെ അദ്ദേഹം അതിൻ്റെ ഒരു കൊലയാളിയിലേക്ക് എത്തുന്നതും സെക്കൻഡ് ഹാഫിൽ ആ കൊലയാളി ആരാണെന്ന് നമ്മുടെ മുമ്പിൽ പ്രേക്ഷകന് മുമ്പിൽ തന്നെ റിവീൽ ചെയ്യുന്നതും ആ കൊലയാളിയുടെ കഥയുമായിട്ടാണ് സിനിമ പിന്നീട് സഞ്ചരിക്കുന്നത്. സിനിമ എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് തന്നത് എന്ന് പേഴ്സണലി പറയാം. കാരണം സിനിമയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു 5-ാം പാതിരി മുംബൈ പോലീസൊക്കെ കരുതി പോകുന്നവർക്ക് അതൊരു നിരാശയായിട്ട് തോന്നാം. ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. 5-ാം പാതിരി എഴുതിയ മിഥുൻ മാലവനിൽ തോമസിൻ്റെ ഡയറക്ഷനിൽ വരുന്ന ഒരു സിനിമ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അറ്റ്ലീസ്റ്റ് ആ ലെവലിലൊന്നും എത്തിയില്ലെങ്കിലും അതിൻ്റെ ഒരു മിഡിൽ ലെവലിലെങ്കിലും എത്താൻ ചാൻസ് ഉള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഞാനത് എക്സ്പെക്ട് ചെയ്തിരുന്നത്. ഈ എബ്രഹാം ഓസ്ലർ എന്നൊരു സിനിമ എക്സ്പെക്ട് ചെയ്തിരുന്നത് അതിൻ്റെ പോസ്റ്റേഴ്സും ഇതിൻ്റെ ട്രെയിലറും ഒക്കെ കണ്ടപ്പോഴും ഞാനത് ആ ഒരു എക്സ്പെക്ടേഷൻ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. പക്ഷേ സിനിമ വളരെ പ്ലെയിനാണ്. അതിൽ ഒരു ട്വിസ്റ്റോ ഒരു എന്താ പറയുക ഒരു ഗിമ്മിക് സീനുകളോ നമ്മൾ പ്രേക്ഷകനെ ഗ്രിപ്പ് ചെയ്യുന്ന ലെവലിലുള്ള ഒരു സീനുകളോ ഒന്നും സിനിമയിലില്ല. നമുക്കറിയാം ഇതാ ഇന്ന ആളാണ് കൊലയാളി, നമുക്കറിയാം അതിലേക്ക് അദ്ദേഹം എത്തുന്നു, ഓ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടേക്ക് എത്തും, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടേക്ക് എത്തും. ഇതേ സാധനം നമ്മൾ വിചാരിക്കുന്നത് എന്തോ അതുതന്നെയാണ് ഈ സിനിമയിലെ പോലീസുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മിഥുൻ മാനുവൽ തോമസിൻ്റെ ഇൻ്റർവ്യൂസുകളും അദ്ദേഹത്തിൻ്റെ സ്പീച്ചുകളൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം അദ്ദേഹം ഒരു പ്രാസംഗികനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി തന്നെയാണ് ഈ ഒരു സിനിമയിലുള്ള പല ആളുകളും ഡയലോഗുകളിലൂടെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു അക്ഷരസ്ഫുടതയോട് സംസാരിക്കുക, ഡ്രാമാറ്റിക്കലി അല്ലാതെ വളരെ പ്ലെയിനായിട്ട് സംസാരിക്കുക, വളരെ നാടകീയമായിട്ട് സംസാരിക്കുക, നാടകത്തിലൊക്കെ ഡയലോഗ് പോലെ എനിക്ക് തോന്നി പല ഡയലോഗുകളും. കലാഭവമണിയായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതകഥയിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പോലീസ് വേഷവും ഒക്കെ ഒരു ഫിറ്റല്ലാത്ത പോലെ തോന്നി, ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആയിട്ട്. പിന്നെ അനൂപ് മേനോനായിട്ട് തന്നെ ഇതിൽ അഭിനയിച്ചതിനെ കൊണ്ട് എനിക്ക് ഒരു ഇമ്പാക്റ്റും ഉണ്ടായിട്ടില്ല. പിന്നെ മമ്മൂക്കയുടെ ആ ഒരു എൻട്രിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു നാരേഷനും അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഗും, അതാണ് സിനിമയിലെ ഒരു വേറൊരു ലെവലിലേക്ക് സെക്കൻഡ് ഹാഫിൽ വേറൊരു എലിവേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന രീതി. ജയറാമേട്ടൻ ഇതിലൊരു സൈഡ് റോള് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഭൂരിഭാഗം ഒരു മമ്മൂക്കയുടെ പടം എന്ന് പറയാനാണ് എനിക്കിഷ്ടം. എബ്രഹാം ഓസ്ലറിൻ്റെ സിനിമയല്ല, ഒരു അലക്സാണ്ടറിൻ്റെ സിനിമയാണെന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ സിനിമ തിയേറ്ററിൽ തന്നെ ഉണ്ട്. ഇത് തീർച്ചയായിട്ടും ഇതൊരു ഫ്ലോപ്പ് പടം ആവും എന്നൊന്നും ഇല്ല. കാരണം ഇതൊരു നല്ലൊരു ഹിറ്റ് ആവാനുള്ള നല്ല ചാൻസും ഉണ്ട്. നമുക്ക് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു നാച്ചുറൽ അല്ലാത്ത ഒരു പ്രകൃതി പടമല്ലാത്ത നമുക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നാത്ത രീതിയിലുള്ള ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്രൈം സിനിമയാണ് എബ്രഹാം ഓസ്ലർ. തീർച്ചയായിട്ടും നിങ്ങൾ പോയി കാണുക, ഈ ഒരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യുക, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക. ജയറാമേട്ടനും പിന്നെ മമ്മൂക്കയൊക്കെയുള്ള ഒരു സീനുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മിഥുൻ മാനുവൽ തോമസിൻ്റെ കട്ടുകൾ അദ്ദേഹത്തിന് അത് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളിലുണ്ടാകുന്ന ഒരു കട്ടിങ് സീനുകളുണ്ട്. പാസ്റ്റ് കാണിക്കുക, പ്രസൻറ്റ് കാണിക്കുക, പിന്നെ ഒരു പാസ്റ്റ് കാണിക്കുക, പ്രസൻറ്റ് കാണിക്കുക, പിന്നെ ആ ഒരു സീൻ ഒരു പാട്ടാണെങ്കിലും തന്നെ ഇതിൽ പൂമാനമേ എന്നുള്ളൊരു പാട്ടൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ നൈസായിട്ട് സിനിമയുടെ ഇഴുകി ചേർന്ന് അത് ബ്ലെൻഡ് ചെയ്യിപ്പിച്ചിട്ട് എടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ്, അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ഷൻ കഴിവ്, അതൊക്കെയാണ് നമുക്ക് ഈ സിനിമയിൽ
എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം, ഇതൊരു ഒരിക്കലും ഇതൊരു മോശം സിനിമയോ അല്ലെങ്കിൽ ഇതൊരു വെറുത്ത് പോകുന്ന രീതിയിലൊരു സിനിമയൊന്നുമല്ല. നമുക്കിത് കണ്ടിരിക്കാം, നമുക്ക് തിയേറ്ററിൽ നിന്ന് വളരെ എൻജോയബിൾ ആയിട്ട് കണ്ടിരിക്കാം, വളരെ നൈസ് എക്സ്പീരിയൻസ് തരുന്ന സിനിമ, ഒരു സിനിമ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയാണ്. പിന്നെ എനിക്കൊരു നെഗറ്റീവായിട്ട് പറയാനുള്ളത് ഇതിൽ പറയുന്ന മെഡിക്കൽ ടേംസാണ്. ഇത് ഡോക്ടർമാർക്കോ ചിലപ്പോൾ നേഴ്സുമാർക്കോ മെഡിക്കൽ സ്റ്റുഡൻസിനോ മനസ്സിലാവുമായിരിക്കും, പക്ഷേ അത് സാധാരണക്കാരന് എനിക്കൊട്ടും മനസ്സിലായിട്ടില്ല. പല വാസക്ടോമി എന്നൊക്കെ പറയുന്ന ഡയലോഗ് പറയുന്ന സമയത്ത് പാൻ കഴിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ഇന്ന ഒരു സർജറിയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയുള്ള ഒരുപാട് മെഡിക്കൽ ടേംസുകൾ ഈ സിനിമയിൽ ഉപയോഗിക്കുന്ന സമയത്ത് അത് മനസ്സിലാവാതെ വരുന്ന ഒരു അവസ്ഥ പലരിലും ഉണ്ടായിട്ടുണ്ട്, എൻ്റെ കൂടെ വന്നവരിലും അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് വളരെ പ്ലെയിൻ ആയിട്ട് നിർത്തി, ഇനിയൊരു രണ്ടാം ഭാഗമുണ്ടെന്ന് പറയാതെ പറഞ്ഞിട്ട് നിർത്തിയ ഒരു ഫീല് തന്നു. പക്ഷെ അത് രണ്ടാം ഭാഗം ഇല്ല എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. പല മലയാളത്തിലുള്ള പല സിനിമകളും അങ്ങനെയാണ്, ഇപ്പോൾ രണ്ടാം ഭാഗം ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും പുതിയൊരു സിനിമ ഇറക്കുക, എന്നിട്ട് രണ്ടാം ഭാഗം ഇറക്കാതെയും വരും. പല സിനിമകളും അങ്ങനെയുണ്ട്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ എബ്രഹാം മോസ്ലർ നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ്. പക്ഷേ ഇത് ഒ ടി ടിയിൽ വന്നാലും നമുക്ക് അതേയൊരു ലെവലിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. പക്ഷേ മമ്മൂക്കയുടെ ആ ഒരു എൻട്രി, ആ ഒരു എൻട്രിക്ക് മാത്രമായിട്ട് നമ്മൾ പൈസ ടിക്കറ്റ് കൊടുത്തതിൻ്റെ പൈസ നമുക്ക് മുതലാക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഗും, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലും, അദ്ദേഹത്തിൻ്റെ ഒരു റീസൺസും, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് സിനിമയിൽ. പിന്നെ ജയറാമേട്ടൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷം, അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഫ്ലോപ്പ് പടങ്ങൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ അദ്ദേഹത്തിന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷം അദ്ദേഹത്തിന് കിട്ടി. അതിൽ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷേ നല്ലൊരു ക്യാരക്ടറായിരുന്നു ജയറാമേട്ടന് ഇത് കിട്ടിയത്. അത് മിഥുൻ മാനുവൽ തോമസ് അദ്ദേഹം അത് ചെയ്തു എന്ന് എനിക്ക് തോന്നി. പിന്നെ ജഗദീഷ് ഏട്ടൻ്റെ ക്യാരക്ടർ അത് സൂപ്പറായിരുന്നു. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാസ്റ്റിൽ അവതരിപ്പിച്ചിരിക്കുന്ന 3 പയ്യന്മാരുടെ ഒരു ക്യാരക്ടറുണ്ട്, അത് അടിപൊളിയായിരുന്നു. അവർ അഭിനയിച്ച് തകർക്കുകയായിരുന്നു ആ ഒരു പാസ്റ്റ് സ്റ്റോറിയിലുള്ള ആ ഒരു കഥ. ഏതൊരു കൊലപാതകത്തിനും ഒരു റീസൺ ഉണ്ടാവില്ല, ഒരു പ്രതികാര കഥ തന്നെയാണ് സിനിമയിലുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് എബ്രഹാം മോസ്ലർ കണ്ടപ്പോൾ തോന്നിയ എക്സ്പീരിയൻസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കും. ഒരുപാട് പേര് വീഡിയോസും വ്ളോഗുകളൊക്കെ ചെയ്തു എന്നറിയാം, പക്ഷേ ഞാനും എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡ് കാണാം. ബൈ.